ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു നാടൻ രീതിയിൽ നെയ്യ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാ വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓരോ സ്റ്റെപ്പിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം വെണ്ണ കിട്ടും, അതുപോലെ നെയ്യും കിട്ടും കേട്ടോ. ഇതപ്പോൾ 2 മാസത്തോളം ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ച പാലിൻ്റെ പാടയാണ് കേട്ടോ. ആ പാലിൻ്റെ പാടം ഞാൻ രാവിലെ എടുത്ത് പുറത്ത് വെച്ചു ഒന്ന് ഐസൊക്കെ പോകാനായിട്ട്. ഇപ്പോൾ അത് ഐസൊക്കെ പോയി നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഐസ് മാറണം, എന്നാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഐസൊക്കെ പോയ പാലിൻ്റെ പാടയിലേക്ക് 1 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉറവൊഴിക്കില്ലേ പാല്, അതുപോലെ തന്നെ നമ്മുടെ പാലിൻ്റെ പാടയും നമ്മൾ ഉറവൊഴിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മാക്സിമം നമുക്ക് വെണ്ണ കിട്ടുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെറിയ സ്പൂൺ ഒഴിച്ചാൽ മതി, എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്കിങ്ങനെ വെണ്ണ മുകളിലേക്ക് അത്യാവശ്യം പൊങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ഇതിൽ നിന്ന് വെണ്ണ കിട്ടാനായിട്ട് ആ മിക്സ്ചർ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഫുള്ള് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നല്ലോണം ഐസ് എടുക്കണം. ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ ആ മിക്സ്ചറിലേക്ക് നല്ലോണം ഐസ് ഇട്ടിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ മിക്സിയുടെ ജാറായപ്പോൾ ആ മിക്സ്ചർ ഒഴിച്ച് നമ്മൾ ഐസിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. 1-5 മിനിറ്റ് ധാരാളം മതിയാവും. നന്നായി അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ മുകളിലേക്ക് ആ ജാറിൻ്റെ മുകളിലേക്ക് തന്നെ അത്യാവശ്യം വെണ്ണ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ മാക്സിമം അതിൽ നിന്ന് കളക്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ടായിട്ട് എടുക്കുക. ഉരുളയാക്കി എടുത്തിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തണുത്ത വെള്ളത്തിലേക്ക് ഇടണം, അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇല്ലെങ്കിൽ വെണ്ണം മെൽറ്റായി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ ആ മിക്സ്ചർ ഫുള്ളി ഇങ്ങനെ അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിക്കൊടുക്കുക. ഇനി ആ തണുത്ത വെള്ളത്തിൽ നിന്ന് നമ്മൾ പിന്നെയും കുറേശ്ശെ വെണ്ണ കഴുകി കഴുകി വേറെ അടുത്ത തണുത്ത വെള്ളത്തിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊരു 3-4 പ്രാവശ്യം ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വെണ്ണ കഴുകണ ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെണ്ണ കഴുകണ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ആ വെണ്ണയ്ക്ക് പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പുളി മുഴുവൻ പോകണം. പുളി മുഴുവൻ പോയാൽ മാത്രമാണ് വെണ്ണയ്ക്ക് വെണ്ണയുടെ പുളിപ്പ് മാറി കറക്റ്റ് വെണ്ണയുടെ ടേസ്റ്റ് വരുള്ളൂ. വെണ്ണയ്ക്ക് പുളി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നെയ്യും കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ, ശരിക്കുള്ള ടേസ്റ്റ്. അപ്പോൾ വെണ്ണയ്ക്ക് പുളി ഇല്ലാണ്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ 3-4 പ്രാവശ്യം എന്തായാലും കഴുകണം. അത് മടി വിചാരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ തണുത്ത വെള്ളത്തിലേക്ക് മാറി മാറി ഇട്ട് കഴുകി കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ വെണ്ണ അലിഞ്ഞുപോകും, ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിക്കുക, എന്നിട്ട് ചെറിയ ചെറിയ പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ബോളാക്കുക, എന്നിട്ട് വേറെ അടുത്ത തണുത്ത വെള്ള പോർഷനത്തിലേക്ക് ഇടുക. അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. 4 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാനത് ഉണ്ടാക്കണ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓരോ ലാസ്റ്റ് പ്രാവശ്യത്തെ വെണ്ണ നമ്മൾ ഉണ്ടാക്കണ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ റൗണ്ടായിട്ട് ഇട്ട് കൊടുക്കുക. ഇതാ ഓരോന്നും ഞാൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇനി ഇപ്പോൾ ഇതാ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. ഒരിക്കലും ഹൈയിലും ഇടാൻ പാടില്ല, നല്ല ലോയിലും ഇടാൻ പാടില്ല. മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. മീഡിയത്തിൽ ഇട്ട് കഴിയുമ്പോൾ അത് തനിയെ വെണ്ണ ഇങ്ങനെ മെൽറ്റായി ഇതാ ഇതുപോലെ മെൽറ്റായി, ഫുൾ മെൽറ്റായിട്ട് ലിക്വിഡായിട്ട് വരും. നമ്മൾ ഇതിൽ മെയിനായിട്ട് മീഡിയത്തിൽ മാത്രം ഇടാൻ പാടും. അപ്പോൾ ഇതൊക്കെ ഓരോ സ്റ്റേജാണ്. ഇതുപോലെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. ഇങ്ങനെ ലോ മീഡിയത്തിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കഴിയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതാ നെയ്യൊക്കെ ഇപ്പോൾ വെണ്ണയിൽ നിന്ന് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് മാക്സിമം അതിൽ നിന്ന് വിട്ടു പോരണം, വെണ്ണയിൽ നിന്ന് മാക്സിമം നെയ്യ് വരണം. അപ്പോൾ ലാസ്റ്റ് പരുവം എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ ഒരു ഈ അടിയിൽ അടിഞ്ഞടക്കണ ഇതിൽ അത് ഇതുപോലെ ബ്രൗൺ ആയിട്ട് മൊരിഞ്ഞ് വരണം. അത് നമ്മൾ തണുക്കാനായിട്ട് വയ്ക്കുക. തണുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് ഏത് കുപ്പിയിലാണ് ആക്കേണ്ടത് ആ കുപ്പിയിലേക്ക് ആക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 1.5 കിലോത്തോളം നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.